അപ്പൊ നമ്മുടെ ചേച്ചി കരയുകയാണ്. കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി കരയാണ്. അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോവാന്, ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും. മറ്റൊന്നും കൊണ്ടല്ല, വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണന് ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ. ചെയ്തൊരു തെറ്റ് നിങ്ങളോടുകൂടി തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത്. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു അവസരം കൊടുക്കണം ചേച്ചിക്ക്. വർഷത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യമല്ലേ, കാരണം ഹിന്ദുക്കളായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി വിളക്ക് കത്തിക്കാൻ ഒരു അവസരമാണ് ചേച്ചി ഉണ്ടാക്കി തന്നത്. എന്തായാലും ചേച്ചി, ചേച്ചിയോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നമുക്ക് എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റത്തില്ല. ചില ആളുകളെ കുറച്ച് സമയത്തിനൊക്കെ പറ്റിക്കാൻ സാധിച്ചെന്നിരിക്കും. ഇതിനു മുമ്പ് പല ആളുകളും താങ്കൾക്കെതിരെ സംസാരിച്ചപ്പോഴത്തേന് ചില സംഘപരിവാർ അജണ്ടയുമായി നടക്കുന്ന ചില ആളുകൾ അതിന്റെ താഴെ വന്നിച്ച് ഈ എതിർക്കുന്നവരെ എല്ലാവരെയും സുഡാപ്പിയായിട്ട് തലേ തുണി ഇട്ടവളെ ഞങ്ങളുടെ അമ്പലത്തിൽ കയറിയപ്പോ നിനക്കൊക്കെ പൊള്ളിയോടാ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ ചോദിച്ചു വന്നിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യൂട്യൂബ് ഒക്കെ തുറന്ന് നോക്കി ഈ ജസ്നേനെ പറ്റി ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താല് സംഘപരിവാർ ആശയങ്ങളെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന പല ചാനലുകളുടെയും തമ്പനെയിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോവും. മുസ്ലിം തീവ്രവാദിയായിട്ടുള്ള ജസ്ന ഗുരുവായൂർ കയറിയത് എന്തിന്? ഇവളുടെ എല്ലാം നാടകമായിരുന്നു. അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ മറ്റേതാണ്, അവൾ മറിച്ചതാണ്, അങ്ങനെയുള്ള ഒരുപാട് തമ്പിനെയിലുകളാണ് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ലസിതാ പാലക്കൽ, അഞ്ജു കാർത്തിക, അങ്ങനെ ഒട്ടനവധി ഫേസ്ബുക്ക് പേജിലൂടെ പല ആളുകളും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടുവരുന്നു. ഇവളെ എന്തിനാണ് ഗുരുവായൂർ കയറ്റിയത്? ഇതാണ് എല്ലാവരുടെയും സംശയം. ആരാണ് കയറ്റിയത്? ഞാൻ ജസ്നെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ താഴെയും വന്നിച്ച് ചില ആളുകൾ കമന്റ് ചെയ്തിരുന്നു, മുസ്ലിങ്ങളാണ് ഇതിന്റെ പുറകില്, ഇവളൊരു മുസ്ലിം തീവ്രവാദിയാണ്, ഇവളെ ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ്. അല്ല, ഇവളെ അമ്പലത്തിൽ കയറ്റിയത് ആരാണ്? ഇവളെ ശാഖയിലേക്ക് കൊണ്ടുപോയത് ആരാണ്? ഇവളെ സുരേഷ് ഗോപിക്ക് ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് വീഡിയോ പ്രചരിപ്പിച്ചത് ആരാണ്? ഇവർക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം ഗുരുവായൂർ അമ്പലത്തിൽ കൊടുത്തത് ആരാണ്? ഇതെല്ലാം മുസ്ലിംസ് ആണോ? ഒരിക്കലും അല്ല. നിങ്ങളായിട്ട് അവളുടെ ആ ഒരു പേരും അവളുടെ തലയിൽ കിടക്കുന്ന തട്ടവുമായിരുന്നു നിങ്ങൾക്ക് അവളെ പൊക്കിക്കൊണ്ട് നടക്കാനായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത്. പിന്നെ ഇത് ജസ്ന ചേച്ചി കാണുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ഒരാൾക്ക് ഏതൊരു വിശ്വാസവും കൂടെ കൊണ്ട് നടക്കുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. താങ്കള് കുറച്ച് നാൾ മുമ്പ് മദ്രസയെ പറ്റിയും ഉസ്താദിനെ പറ്റിയും ഇസ്ലാം മതത്തെ പറ്റിയും എല്ലാം ഘോരം ഭയങ്കര വൃത്തികേടായിട്ടുള്ള രീതിയിൽ പല സംസാരങ്ങളും നടത്തിയതിനു ശേഷം ഈ മുസ്ലിം സമുദായം ഏതായാലും താങ്കളെ ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് നിനക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കൂട്ടത്തിൽ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഹിന്ദു വിശ്വാസികൾ ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ, ചില അജണ്ടകൾ കൊണ്ടു നടക്കുന്ന ചില ആളുകൾ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, അവരും കൈവിട്ട ഒരു സ്ഥിതിയാണ്. നീ ഈ പോയി കിടന്ന് ഈ ഷോ കാണിച്ച ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ള ആള് തന്നെയാണ് ഞാനും. പക്ഷെ ഞാൻ ഒരിക്കലും എന്നെ അവിടെ കൊണ്ടുപോയ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളവിടെ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, അവിടെ ആ ഒരു അമ്പലത്തിൽ ഇപ്പോ ഏതൊരു ആരാധനാലയത്തിൽ ചെന്ന് കഴിഞ്ഞാലും കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട്, ആ ഒരു വൈബിലാണ് നമ്മളവിടെ പോയിട്ടുള്ളത്. അപ്പോ ഏതൊരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതൊരു ആരാധനാലയത്തിൽ പോയാലും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. എന്റെ കമന്റിൽ ഒരുത്ത് വന്നിച്ച് പറഞ്ഞ അവളെ പറ്റി വൃത്തികേട് പറഞ്ഞവളെ കണ്ടപ്പോഴല്ലേ അങ്ങനെ ചെയ്തത്, നിന്നെ പറ്റി എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഇതുപോലെ തന്നെയല്ലേ, അമ്പലമാണോ പള്ളിയാണോ നോക്കാതെ പ്രതികരിക്കത്തില്ലേ ചോദി. ഒരിക്കലും ഇല്ല, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, ഇനി ഇതിനെ എതിർത്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കും. അയാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അയാളെ പാങ്ങിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് പണിയുകയും ചെയ്യും, അല്ലാതെ പുണ്യാളനൊന്നുമല്ല. പക്ഷേ ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ നമ്മൾ കൊടുക്കും. ഒരു കല്യാണ വീട്ടിൽ പോകുന്ന പോലെയല്ല നമ്മൾ ഒരു മരണ വീട്ടിൽ പോകുന്നത്. അതുപോലെ ഒരു ആരാധനാലയത്തിൽ പോകുന്നതും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്നതും രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മര്യാദകൾ പാലിക്കാനായിട്ട് നിനക്ക് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്രയധികം തെറി കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതാണ്, അത് നീ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ജസ്ല എന്ന് പറയുന്ന ഒരു കൃഷ്ണഭക്ത, ഞാൻ എന്റെ കണ്ണനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ ഈ ജസ്ന എന്ന് പറയുന്ന ഈ പെൺകുട്ടി വേറെ ഏതെങ്കിലും കേരളത്തിലെയോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ഉള്ള ഏതെങ്കിലും ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഗുരുവായൂർ മാത്രമായിട്ട് വന്നിട്ട് എന്റെ കണ്ണന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യുന്നു, എന്റെ കണ്ണന് ഞാൻ ഇത് ചെയ്യുന്നു എന്നല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഏതൊരാളും വിശ്വസിക്കുന്ന ഗുരുവായൂർ അപ്പനെ കുറിച്ച് ഇന്ന് വരെയും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞ പോലെ വേറെ ഒരു അമ്പലത്തിലും പോയിട്ട് കൃഷ്ണനെ സേവിക്കുന്നതോ അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നീ ഈ കാണിച്ച ഷോ ഓഫ് ആണെന്ന് ഒരുവിധം എല്ലാ ആളുകൾക്കും മനസ്സിലായി.
ഇത് പണ്ടേ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയതാണ്. ഇന്ന് ബാക്കിയുള്ള ആളുകളെയും എന്താ പറയുക, ഇത്രയും നാളും പൊട്ടം കളിപ്പിക്കാനായിട്ട് നീ ശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിന്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള കുറെ ആളുകൾ, സംഘപരിവാർ. ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഈ പറയുന്ന സംഘപരിവാറിനെ ഞാൻ ചേർക്കാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞ പോലെ മുമ്പേ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയുടെ താഴെ വന്നിച്ച് ഒരാൾ പറഞ്ഞു, നീ ആദ്യം RSSനെ മനസ്സിലാക്കണം, ഈ ജസ്നയുമായിട്ട് RSSന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പല സംഘപരിവാർ ചാനലുകളുടെയും താഴെ ചെന്നിട്ട് ജസ്നയുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, ആരാണ് ഇവളെ അതിനകത്തേക്ക് കൊണ്ടു നടന്നതെന്നും ആരാണ് താങ്ങി നടന്നതെന്നും, ഇത്രയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജസ്നയോട് പറയാനുള്ളത്, നിനക്ക് കൃഷ്ണനെ സ്നേഹിക്കുവോ അല്ലെങ്കിൽ വിഷ്ണുവിനെ സ്നേഹിക്കുവോ എന്ത് വേണേലും ചെയ്യാം, അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ മതം മാറിയിട്ട് നീ കൃഷ്ണഭക്തി ആകുവോ എന്ത് വേണേലും ചെയ്തോ, അപ്പൊ ഇങ്ങനെ ഒരാളും നിന്നെ എതിർക്കാൻ വരത്തില്ല, നിനക്ക് സുഖമായിട്ട് അമ്പലത്തിൽ കയറാം, നിന്റെ ഒരു കാര്യത്തിലുള്ള കാര്യത്തിലും എതിർപ്പുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് മതം മാറുക, എന്നിട്ട് ആ ഇതിലേക്ക് അങ്ങ് പോവുക, കൃഷ്ണഭക്തിയായിട്ട് തന്നെ ജീവിക്കുക. അപ്പൊ എന്തിനാണ് മറ്റുള്ളവരുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നത്?